നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പളുങ്കുപാത്രം പോലെയാണ് കുടുംബജീവിതവും. സൂക്ഷിച്ചു പിടിച്ചാൽ അത് മനോഹരമാണ്, എന്നാൽ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞാലോ? പിന്നീട് കൂട്ടിയോജിപ്പിച്ചാലും അതിൽ വിള്ളൽ ഉണ്ടാകും. ആ വിള്ളൽ വലിയ പൊട്ടിത്തെറിക്ക് വരെയും കാരണമാകാം. അതുപോലെയാണ് കണ്ണൂർ ഇരിട്ടിയിലെ ഒരു വീട്ടിലുണ്ടായ സംഭവം. ഭാര്യയുടെ വഴിവിട്ട ബന്ധത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇരട്ട കൊലപാതകത്തിലാണ് കലാശിച്ചത്. മലപ്പുറം സ്വദേശി ഷാഹുൽ ഹമീദ് ഭാര്യ സൽമയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയതിനു പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. വഴിവിട്ട സൌഹൃദങ്ങളും സംശയവും ദമ്പതികൾ തമ്മിൽ പരസ്പരമുള്ള പ്രശ്നങ്ങളും എത്രയോ വീടുകളാണ് ചോരക്കളമാക്കുന്നത്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന രീതിയിലാണ് കേരളത്തിലെ പല കുടുംബങ്ങളിലെയും അവസ്ഥ. പരസ്പര സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് അപകടകരമാണ്. കണ്ണൂർ ഇരിട്ടിയിലെ ഒരു വീട്ടിൽ നടന്ന ഇരട്ട കൊലപാതകം വഴിവിട്ട സൌഹൃദത്തിന്റെ പേരിലാണ്. 6 മാസം മുൻപ് സെൽമ എന്ന യുവതി ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഒരു സുഹൃത്തിനൊപ്പം നാടുവിട്ടിരുന്നു. പിന്നീട് വീട്ടുകാരിടപെട്ട് ഭർത്താവ് ഷാഹുൽ ഹമീദിനെയും സൽമയെയും വീണ്ടും ഒന്നിപ്പിച്ചു. തുടർന്ന് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായി. ഒടുവിലത് ഇരട്ട കൊലപാതകത്തിലാണ് കലാശിച്ചത്. ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഷാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരിട്ടി കാക്കയങ്ങാട് വിളക്കോടിലാണ് കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. 53-കാരിയായ അലീമ, മകൾ 30-കാരിയായ സെൽമ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ സെൽമയുടെ 12-വയസ്സുകാരനായ മകൻ ഫഹദിനും പരിക്കേറ്റു. സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിനിടെ ഇയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബഹളം കേട്ടെത്തിയ അയൽവാസികൾ ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും സെൽമയുടെയും അലീമയുടെയും ജീവൻ രക്ഷിക്കാനായില്ല. മകൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുടുംബവഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 6 മാസം മുൻപ് സെൽമ സുഹൃത്തിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. തുടർന്ന് വീട്ടുകാരുടെ മധ്യസ്ഥതയിൽ സെൽമയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇരുവരും ഒന്നിച്ച് താമസിക്കുന്നതിനിടെയാണ് വീണ്ടും പ്രശ്നമുണ്ടായതും ഇരട്ട കൊലപാതകം നടന്നതും. മൃതദേഹം പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിട്ടി DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. കൊലപാതക വിവരമറിഞ്ഞ് 100 കണക്കിന് ആളുകളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. News 18 ഇരിട്ടി. വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിക്കും സംഭവിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിബിലിയെ കൊലപ്പെടുത്തിയത് സുഹൃത്തുക്കൾ ചേർന്നാണ്. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട യുവാവിന്റെ ശരീരത്തിൽ അടിയും ചവിട്ടുമേറ്റതിന്റെ പാടുകളുണ്ട്. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. സംഭവത്തിൽ 2 പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. രാവിലെയാണ് മുട്ടത്തറയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. രാത്രിയിൽ ഷിബിലിയും സുഹൃത്തുക്കളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഷിബിലിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു. ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടെങ്കിലും അത് ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവല്ലെന്നാണ് പോലീസ് നിഗമനം. അടിയും ചവിട്ടുമടക്കം ക്രൂരമായ മർദ്ദനം യുവാവിനേറ്റിട്ടുണ്ട്. ചവിട്ടേറ്റതിനെ തുടർന്ന്
ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതങ്ങളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഷിബിലിയുടെ സുഹൃത്തുക്കളും സഹോദരന്മാരുമായ ഇനാദ്, ഇനാസ് എന്നീ പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. പ്രതികളുടെ പിതാവിനെയും മറ്റൊരു യുവാവിനെയും പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. സംഭവത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും പോലീസ് പറഞ്ഞു. മരിച്ച ഷിബിലിക്കെതിരെ പൂന്തുറ സ്റ്റേഷനിലടക്കം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 20-ലധികം കേസുകളുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. വഴിവിട്ട ജീവിതവും മദ്യവും ലഹരിയുമൊക്കെ മനുഷ്യരെ നാശത്തിലും അപകടത്തിലും കൊണ്ടെത്തിക്കും. ഇടുക്കിയിൽ ഒരു യുവതിയുടെ കൊലപാതക കേസിലും പുറത്തുവരുന്നത് അവിഹിത ബന്ധത്തിന്റെ കഥയാണ്. മധ്യപ്രദേശ് സ്വദേശിനിയായ വസന്തിയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് വാക്കുതർക്കത്തിനിടെ. ഉടുമ്പൻചോലയിലെ വാടക വീട്ടിൽ വെച്ച് ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു. തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലെത്തിയത്. കേസിൽ 27-കാരനായ ലമൂർ സിംഗിനെ ഉടുമ്പൻചോല പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് 41-കാരിയായ വസന്തിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രോഗബാധിതയായിരുന്ന വസന്തി രോഗമൂർച്ഛിച്ച് മരിച്ചതായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ വാരിയലിൽ ഒടിവുണ്ടെന്ന് കണ്ടെത്തി. തുടർന്നാണ് ലമൂർ സിംഗിനെ കസ്റ്റഡിയിലെടുത്തത്. സേനാപതി വെങ്കലപ്പാറയിൽ തോട്ടം തൊഴിലാളിയായ ജോലി നേരുന്ന വസന്തി 27-കാരനായ ലമൂർ സിംഗിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. രോഗബാധയെ തുടർന്ന് ഏതാനും നാളുകളായി വസന്തി ജോലിക്ക് പോയിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി താമസ സ്ഥലത്തിരുന്ന് ഇരുവരും മദ്യപിക്കുകയും തുടർന്ന് വാക്കുതർക്കത്തിലേർപ്പെടുകയും ചെയ്തു. തുടർന്ന് ലമൂർ വസന്തിയെ മർദ്ദിക്കുകയും നിലത്തുവീണ ഇവരെ ചവിട്ടുകയുമായിരുന്നു. മർദ്ദനത്തിൽ വാരിയല്ലിന് ഒടുവ് പറ്റി. ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. ഇതാണ് മരണകാരണമായത്. പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ജനകീയനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവൻ. അങ്ങനെ വാർത്തകളിൽ തിളങ്ങി നിന്ന ശ്രീറാം വെങ്കിട്ടരാമന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണത് 2019 ഓഗസ്റ്റിലാണ്. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെയാണ് പ്രതിയെന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ അധികാരം ഉപയോഗിച്ച് ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നു. 5 വർഷത്തിന് ശേഷം ഈ IAS ഉദ്യോഗസ്ഥൻ വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം തള്ളിയാണ് നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കിയത്. ശ്രീറാം വെങ്കിട്ടരാമന്റെ വാദം തള്ളിയാണ് കോടതി കുറ്റം ചുമത്തിയത്. പ്രതി വിചാരണ നേരിടണമെന്നും കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീറാം വെങ്കിട്ടരാമൻ നൽകിയ റിവിഷൻ ഹർജി നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു. കേസിൽ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ പുനഃസ്ഥാപിച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ സുപ്രീംകോടതിയെ സമീപിച്ചത്. നരഹത്യ കുറ്റം നിലനിൽക്കുമോ എന്നത് വിചാരണയിലാണ് വ്യക്തമാക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഹൈക്കോടതിയുടെ നിലപാട് ശരിവച്ചത്. ഇതോടെയാണ് നരഹത്യ കുറ്റത്തിന് ശ്രീറാം വെങ്കിട്ടരാമൻ വിചാരണ നേരിടാൻ സാഹചര്യമൊരുങ്ങിയത്. തിരുവനന്തപുരം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശ്രീറാം വെങ്കിട്ടരാമനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതി കുറ്റം നിഷേധിച്ചു. തുടർന്ന് ജഡ്ജി KP അനിൽകുമാറാണ് പ്രതിക്ക് മേൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടത്. ശ്രീറാം തുടർച്ചയായി ഹാജരാകാതിരുന്നതിനാൽ കുറ്റപത്രം വായിക്കുന്നത് പലതവണ കോടതി മാറ്റിവച്ചിരുന്നു. കഴിഞ്ഞ തവണ പ്രതിയെ വാക്കാൽ ശാസിച്ച കോടതി നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീറാം കോടതിയിൽ നേരിട്ടെത്തിയത്. കേസ് അടുത്ത മാസം 6 വീണ്ടും പരിഗണിക്കും. വിചാരണ വേഗത്തിലാക്കാൻ പ്രോസിക്യൂഷൻ ഭാഗത്തിനും പ്രതിഭാഗത്തിനും കൂടുതൽ തെളിവ് രേഖകളുണ്ടെങ്കിൽ അടുത്ത മാസം 6 ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെയായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ച് KM ബഷീർ കൊല്ലപ്പെട്ടത്. 2 വഫ ഫിറോസിനെ നേരത്തെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. മാർത്തോമ സഭയിലെ പള്ളിത്തർക്കത്തിന്റെ പേരിൽ കോളേജ് അധ്യാപികയെ സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്നതായി പരാതി. കുടുംബ സുഹൃത്തായ വൈദികനമൊത്ത് പത്തനംതിട്ട അടൂരിൽ ഭക്തശാലയിൽ നിൽക്കുന്ന ചിത്രമാണ് മോശം പരാമർശങ്ങൾ ഉൾപ്പെടുത്തി പ്രചരിപ്പിക്കുന്നത്. മാർത്തോമ സഭയുടെ സൗഹൃദ കൂട്ടായ്മയിലെ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ ചിത്രം പ്രചരിപ്പിക്കുന്നതായാണ് പരാതി. ഒരു വനിത ഉൾപ്പെടെ 5 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധ്യാപിക കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സഭക്കാരായ 3 പേർക്കെതിരെയാണ് ചിത്രം പ്രചരിപ്പിച്ചതിന് ആദ്യം അധ്യാപിക പോലീസിൽ പരാതി നൽകിയത്. അടൂർ പോലീസ് സ്റ്റേഷനിൽ ആരോപണ വിധേയരായവരെ CI വിളിച്ചുവരുത്തി. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാപ്പെഴുതിയിടാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതി തീർപ്പാക്കി. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പേജുകളിൽ വ്യക്തിവിവരങ്ങൾ കൂടി പരസ്യമാക്കി വീണ്ടും ചിത്രം പ്രചരിപ്പിച്ചെന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചു എന്ന് പറഞ്ഞ് ഒരു വെള്ളപ്പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സാറേ അത് പറ്റത്തില്ല, എനിക്ക് നടപടിയെടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു മാപ്പ് എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ മാപ്പ് പോസ്റ്റ് ചെയ്തത് കൊണ്ടോ ഈ പരാതി തീരുന്നില്ല. അത് മാത്രമല്ല 3-ാം പ്രതി വന്നിട്ടുമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് 3-ാം പ്രതി അടുത്ത ദിവസം വരും, വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ ഒത്തുതീർപ്പ് ആക്കത്തുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് ഇതിനകത്ത് ഒപ്പിട്ടിട്ട് പോകും എന്ന് പറഞ്ഞു. ഞാൻ നടക്കത്തില്ല പറ്റില്ല എന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇദ്ദേഹം നിർബന്ധപൂർവ്വം എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പേപ്പറിൽ സൈൻ ചെയ്തു. അതിനുശേഷവും ഇദ്ദേഹം ഈ 3-ാം പ്രതി മോശമായ തരത്തിലുള്ള കമൻസും കാര്യങ്ങളും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫേസ്ബുക്കിലും ഒക്കെ ഈ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു വന്നു. സഭയ്ക്ക് കീഴിലെ ഒരു പള്ളിയിൽ ചില തർക്കങ്ങളുണ്ട്, അതിന്റെ ബാക്കി പത്രമാണ് സൈബർ ആക്രമണമെന്നും അധ്യാപിക ആരോപിക്കുന്നു. ഇടവക നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മാർത്തോമ സഭയിലെ ഒരു പള്ളിയിൽ ഒരു തർക്കമുണ്ടായി, ട്രസ്റ്റിയും സെക്രട്ടറിയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ആ തർക്കത്തിന്റെ പേരിൽ ഈ അവിടുത്തെ വൈദികൻ, അതായത് എൻ്റെ കുടുംബ സുഹൃത്തായ വൈദികൻ, ഈ സെക്രട്ടറിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പം ട്രസ്റ്റിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഈ ട്രസ്റ്റിക്കും ഭാര്യയ്ക്കും അച്ഛനോടൊരു വ്യക്തിവൈരാഗ്യം ഉണ്ടായി. അപ്പോൾ ആ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ മോശമായ കാര്യങ്ങൾ പള്ളിയിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു വരുത്തി. നിലവിൽ ഒരു വനിത ഉൾപ്പെടെ 5 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധ്യാപിക കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉന്നത സ്വാധീനമുള്ളവരായതിനാൽ DGP ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചതെന്ന് അധ്യാപിക പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. മാനസിക പ്രശ്നമുള്ളവർ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ കുട്ടികളെ അവരുടെ അടുത്തു നിന്നും പരമാവധി അകറ്റി നിർത്തുന്നതാണ് നല്ലത്. കാരണം മനോനില തെറ്റിയാൽ അവർ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും മടിക്കില്ല. ഇടുക്കിയിൽ മുത്തശ്ശിയോടൊപ്പം കാണാതായ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. ഇടുക്കി ചെമ്മണ്ണാർ സ്വദേശി ചിഞ്ചുവിന്റെ 2 മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടിന് സമീപത്തെ പുരയിടത്തിൽ ചിഞ്ചുവിന്റെ മാതാവ് ജാൻസിയെ കുഞ്ഞിനൊപ്പം അവശനിലയിൽ കണ്ടെത്തിയിരുന്നു. ജാൻസിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം. പുലർച്ചയോടെയാണ് ജാൻസിയും കുഞ്ഞും വീട്ടിലില്ലെന്ന കാര്യം മനസ്സിലാവുന്നത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ സമീപത്തെ പുരയിടത്തിൽ നിന്നും കുഞ്ഞിനെയും ജാൻസിയെയും കണ്ടെത്തി. കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവശനിലയിലായിരുന്ന ജാൻസിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 10:30 വരെ കുടുംബാംഗങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചിരുന്നു. തുടർന്ന് ചിഞ്ചു കുഞ്ഞുമായി ഉറങ്ങാൻ പോയി. പുലർച്ചെ ചിഞ്ചു എണീറ്റപ്പോഴാണ് കുട്ടി അടുത്തില്ലെന്ന കാര്യം മനസ്സിലാവുന്നത്. ജാൻസിയെയും കണ്ടില്ല. തുടർന്നാണ് അന്വേഷണം നടത്തിയത്. ജാൻസിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 ഇടുക്കി. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെ ഉത്തരാഖണ്ഡിലും സമാനമായ കൊലപാതകം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി.
സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന 33-കാരിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. പ്രതി ധർമ്മേന്ദ്രയെ രാജസ്ഥാനിൽ നിന്നും പോലീസ് പിടികൂടി. ജൂലൈ 30 വൈകിട്ട് ആശുപത്രിയിലെ ജോലി കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങിയ യുവതി വീട്ടിലെത്തിയില്ല. അടുത്ത ദിവസം സഹോദരി രുദ്രാപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ യുവതിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ഓഗസ്റ്റ് 8 ദിബ്ദിബ പ്രദേശത്ത് നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ കാണാതായ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്താൻ സഹായിച്ചത്. UPയിലെ ബറേലിയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന ധർമ്മേന്ദ്ര എന്നയാളാണ് അറസ്റ്റിലായത്. രാജസ്ഥാനിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. നൈനിത്താളിലെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി ജോലി ചെയ്തിരുന്നത്. 11 വയസ്സുള്ള മകളുമായി ബിലാസ്പൂർ കോളനിയിലെ വാടക വീട്ടിലായിരുന്നു താമസം. ജോലി കഴിഞ്ഞു മടങ്ങിയ യുവതിയെ പിന്തുടർന്ന ധർമ്മേന്ദ്ര വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഇവരെ കുറ്റിക്കാട്ടിലേക്ക് ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കുകയുമായിരുന്നു. തുടർന്ന് സ്കാർഫ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കൊലയ്ക്ക് ശേഷം യുവതിയുടെ പക്കലുണ്ടായിരുന്ന 3000 രൂപയും ഫോണും സ്വർണ്ണാഭരണവും മോഷ്ടിച്ചാണ് പ്രതി കടന്നതെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചില്ലറ പൈസയ്ക്ക് വേണ്ടി കൊലപാതകം വരെ നടന്നിട്ടുള്ള നാടാണിത്. ബസ്സുകളിലും കടകളിലും പലപ്പോഴും ബാക്കി തുകയെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആലപ്പുഴ കായംകുളത്ത് KSRTC വനിതാ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചത് വെറും 7 രൂപയുടെ പേരിൽ. വള്ളിക്കുന്ന് സ്വദേശി ജാവേദാണ് കണ്ടക്ടറെ മർദ്ദിച്ചത്. കണ്ടക്ടറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ കായംകുളം ഡിപ്പോയിൽ നിന്നും താമരക്കുളം വഴി വണ്ടാനത്തേക്ക് പോയ ഓർഡിനറി ബസ്സിലെ വനിതാ കണ്ടക്ടർക്കാണ് യാത്രക്കാരന്റെ മർദ്ദനമേറ്റത്. വള്ളികുന്നം സ്വദേശി ജാവേദാണ് വനിതാ കണ്ടക്ടറെ മർദ്ദിച്ചത്. ടിക്കറ്റിന്റെ ബാക്കി തുകയായ 7 രൂപ തിരികെ നൽകിയിട്ടും വീണ്ടും നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ ബസ്സിനുള്ളിൽ ബഹളം വയ്ക്കുകയും കണ്ടക്ടറെ അസഭ്യം പറയുകയുമായിരുന്നു. പിന്നീട് കണ്ടക്ടറുടെ സീറ്റിന് പിന്നിലെ സീറ്റിൽ വന്നിരുന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. എന്റെ 30 രൂപ ആദ്യം ആകെ തന്നത്, ആദ്യം 20 രൂപ തന്നു, പിന്നീട് 10 രൂപ തന്നു. അപ്പൊ 7 രൂപ ബാലൻസ് ഞാൻ തിരിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചങ്കുളങ്ങര ഹൈവേയിലോട്ട് ബസ് കയറിയതിന് ശേഷം അയാൾ ബസ്സിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് എന്റെ നേരെ വരികയും പിന്നീട് വീണ്ടും സീറ്റിലിരുന്നിട്ട് ബാക്കിൽ എന്റെ ഞാൻ കണ്ടക്ടർ സീറ്റിൽ ഇരിക്കുന്ന എന്റെ ബാക്കിൽ എന്റെ ഷോൾഡറിലേക്ക് കൈ വെച്ച് അടിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പിന്നീട് എഴുന്നേറ്റ് പിന്നെ ഡ്രൈവർ ബെല്ലടിച്ച് വണ്ടി നിർത്തി. അപ്പൊ ബസ്സിൽ നല്ല തിരക്കായത് കാരണം ഡ്രൈവർ ഇത് അറിഞ്ഞില്ല. പിന്നെ ഇയാള് പ്രകോപന രീതിയിൽ സംസാരിക്കുകയും പിന്നീട് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും കൈ പൊക്കിക്കൊണ്ട് അടിക്കാനായിട്ട് വരികയൊക്കെ ചെയ്തു, ഷോൾഡറിൽ അടിക്കുകയും ചെയ്തു. പിന്നെ ഓച്ചറ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ടിക്കറ്റ് കൊടുക്കാനായിട്ട് അയാൾ സമ്മതിച്ചില്ല. അയാൾ ബസ്സിൽ എണീറ്റ് ഇരുന്നിട്ട് ചീത്ത വിളിക്കുകയും ഇതായിട്ട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കായംകുളം ബസ് സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്ററോട് റിപ്പോർട്ട് ചെയ്തു. ഓച്ചറ മുതൽ കായംകുളം വരെ ടിക്കറ്റ് കൊടുക്കാനും പ്രതി സമ്മതിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു. ബസ് കായംകുളത്തെത്തിയപ്പോൾ കണ്ടക്ടർ ഡിപ്പോയിൽ പരാതിപ്പെട്ടു. തുടർന്ന് കായംകുളം പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. കണ്ടക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. സംഭവം നടന്നത് ഓച്ചിറയിലായതിനാൽ പ്രതിയെ ഓച്ചിറ പോലീസിന് കൈമാറി. ന്യൂസ് 18, കായംകുളം. ബാറിൽ മദ്യപിക്കുന്നവരുടെ ചില പുതിയ സൗഹൃദം ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ ഇത്തരം സൗഹൃദങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. സൗഹൃദം നടിച്ച് അടുത്തുകൂടുന്ന ഇത്തരക്കാർ അമിത അളവിൽ മദ്യം നൽകുകയും നിങ്ങളുടെ പണമോ സ്വർണമോ അപഹരിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഒരു ബാറിൽ 52-കാരനെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണമാണ് കവർന്നത്. കേസിൽ പ്രതിയായ യുവാവിനെ പോലീസ് പിടികൂടി. ശിയായ 24-കാരൻ രാജീവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ അറവത്ത് മഠത്തിലുള്ള ബാറിൽ മദ്യപിക്കാൻ എത്തിയതാണ് വിളയിൽ വടക്കിയതിൽ വീട്ടിൽ ഡേവിഡ് ചാക്കോ എന്ന 52-കാരൻ. മദ്യം വാങ്ങാൻ പോക്കറ്റിൽ നിന്നും പണം എടുക്കുന്നതിനിടയിൽ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതി രാജീവ് കാണാനിടയായി. ഇതിനെക്കുറിച്ച് ഇയാൾ ഡേവിഡിനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം
പൊതി എങ്ങനെയും കൈക്കലാക്കണമെന്ന് പദ്ധതിയിട്ടു. തന്ത്രപൂർവം അടുത്തുകൂടിയ ശേഷം ഡേവിഡിന് കൂടുതൽ മദ്യം വാങ്ങി നൽകി അബോധാവസ്ഥയിലാക്കി. തുടർന്ന് വീണ്ടും മദ്യം വാങ്ങുന്നതിനായി ഡേവിഡിന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കാനെന്ന വ്യാജേന 5 പവനോളം വരുന്ന സ്വർണമാലയും 4 പവൻ വരുന്ന ബ്രേസ്ലെറ്റും അടങ്ങിയ പൊതി കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. ഡേവിഡ് കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ SIമാരായ ഷമീർ, ഷാജിമോൻ, സുരേഷ് എസ്, CPO ഹാഷിം, CPO നൌഫൻ ജാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരുമിച്ച് മദ്യപിക്കുകയും മദ്യപാനത്തിന്റെ അവസാനം അയാളുടെ കയ്യിൽ നിന്നും ഈ സാധനങ്ങൾ മോഷ്ടിച്ച് കടന്നു കളയുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം അതിന് ഒരു സത്യാവസ്ഥയില്ലാത്തതായിട്ട് തോന്നിയെങ്കിലും പിന്നീട് CCTV വിഷയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംഭവം സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അയാളുടെ സ്വന്തം വീടായ കടുവിനാൽ വള്ളിമുന്നമാണ് പോലീസ് കൂട്ടിക്കൊണ്ടു വന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങളുടെ വിശദവിവരങ്ങൾ അറിയുന്നത്. സാമ്പത്തിക കാര്യത്തിൽ ഏറ്റവും വിശ്വസ്തത പുലർത്തേണ്ടവരാണ് ബാങ്ക് ഉദ്യോഗസ്ഥരും ജീവനക്കാരും. എന്നാൽ നിക്ഷേപ തുക തട്ടിയെടുക്കാൻ വയോധികനെ കൊലപ്പെടുത്തിയ കൊല്ലത്തെ വനിതാ ബാങ്ക് മാനേജറെക്കുറിച്ചും 20 കോടി രൂപയുമായി മുങ്ങിയ തൃശൂരിലെ ബാങ്ക് ജീവനക്കാരെക്കുറിച്ചും നമ്മൾ കേട്ടത് ഞെട്ടലോടെയാണ്. കോഴിക്കോട് വടകടയിൽ നിന്ന് മറ്റൊരു ബാങ്ക് മാനേജറുടെ തട്ടിപ്പ് കഥ കൂടി പുറത്തുവരുന്നുണ്ട്. വടകരയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി. 26 കിലോ സ്വർണവുമായി മുങ്ങിയ മുൻ മാനേജർ തമിഴ്നാട് സ്വദേശി മധു ജയകുമാറിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തമിഴ്നാട് മേട്ടുപ്പാളയം പാത്തി സ്ട്രീറ്റ് സ്വദേശി മധു ജയകുമാർ എന്ന 34-കാരനെതിരെയാണ് വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. 3 വർഷത്തോളമായി ഇയാൾ ബാങ്കിൽ മാനേജറായിരുന്നു. July 6 എറണാകുളം പാലാരിവട്ടം ശാഖയിലേക്ക് മധു ജയകുമാർ സ്ഥലം മാറിപ്പോകുകയുണ്ടായി. എന്നാൽ അവിടെ ചുമതല ഏറ്റെടുത്തിരുന്നില്ല. വടകര ശാഖയിൽ പുതുതായി ചാർജെടുത്ത മാനേജർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് മനസ്സിലായത്. ബാങ്കിലെ പണയസ്വർണത്തിന് പകരം സമാനമായ മുക്കുപണ്ടം വെച്ചാണ് സ്വർണം കവർന്നത്. 26 കിലോ സ്വർണം കാണാനില്ലെന്നാണ് ബാങ്കിന്റെ പരിശോധനയിൽ വ്യക്തമായത്. വടകര എടോടി ശാഖാ മാനേജർ പാനൂർ സ്വദേശി ഇർഷാദിന്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. News 18 വടകര. പോലീസിന്റെ സമയോചിത ഇടപെടൽ മൂലം യുവാവിന് പുതുജീവൻ. ആത്മഹത്യയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന മുളവുകാട് സ്വദേശിയായ 25-കാരനെയാണ് പോലീസിന്റെ ദ്രുതഗതിയിലുള്ള ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത്. താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന യുവാവിന്റെ വിവരങ്ങൾ എത്രയും വേഗം ശേഖരിക്കാൻ ആലുവ സൈബർ പോലീസിന് നിർദ്ദേശം നൽകി. ഒടുവിൽ പോസ്റ്റിട്ടയാൾ മുളവുകാട് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഉടൻ വിവരം സിറ്റി പോലീസിനെ അറിയിക്കുകയും മുളവുകാട് പോലീസ് യുവാവിന്റെ വീട്ടിൽ പാഞ്ഞെത്തുകയും ചെയ്തു. അവിടെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന യുവാവിനെയാണ് പോലീസ് കണ്ടത്. ജോലിയില്ലാത്തതാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന് കാരണമെന്ന് 25-കാരൻ പറഞ്ഞു. തുടർന്ന് യുവാവിന് കൌൺസിലിംഗ് നൽകിയാണ് പോലീസ് മടങ്ങിയത്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ പോലീസ് നടത്തിയ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.